പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ വികസന അജണ്ടയാണ് അതിൽ മുന്നോട്ട് വെച്ചത്. അതിൽ ഒരു അടിസ്ഥാനപരമായ പങ്ക് വഹിച്ചത് എനിക്ക് തോന്നുന്നു ധനകാര്യമന്ത്രിയായിരുന്നു. കാരണം ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം, ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നു, നാടിലെ റോഡ് വികസനമാണെങ്കിലും ആശുപത്രികൾ, പിന്നെ സ്കൂളുകൾ, അതിന് ഈ ഒരു ധനകാര്യ മാനേജ്മെൻ്റ് എങ്ങനെ നടത്തി, അതൊരു ഞാണിന്മേൽ കളിയായിരുന്നോ അതോ അതിൻ്റെ ഒരു രഹസ്യം എന്താ? ഇനി ഇതൊരു കൂട്ടായിട്ടുള്ള തന്ത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ എന്ന് പറയുന്നതിൽ ശരിയാവില്ല. പക്ഷേ ഒരു ധനകാര്യ നയം ഇതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ നയം എന്താണെന്ന് ചോദിച്ചാൽ, സാറിന് ബഡ്ജറ്റുള്ള വരുമാനവും ചെലവിലുമാണല്ലോ ധനകാര്യം കിടന്ന് കളിക്കുന്നത്. അപ്പം അതിനേക്കാൾ പ്രധാനമാണ് ബഡ്ജറ്റിന് പുറത്ത് ധനകാര്യ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ഇടപെടൽ. അതൊരു പുതിയ സമീപനമാണ്. കിഫ്ബി പിന്നെ അല്ലെങ്കിൽ കേരള ബാങ്ക്, പിന്നെ നമ്മുടെ KSFE, KFC ഇതൊക്കെ അങ്ങ് മാറി വളരെ. ഭാവിയിൽ ഇത് കൂടിക്കൊണ്ടിരിക്കും. കാരണം കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിനെ കൂടുതൽ കൂടുതൽ വരിഞ്ഞു കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുറത്ത് ഉള്ള ഇടപെടൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ കോവിഡ് വന്നു, ആരുടെയും പണമില്ല, പണം എത്തിക്കണം, സർക്കാരിന്ന് കൊടുക്കാനില്ല. പക്ഷെ ഇത്ര എളുപ്പമായി കുടുംബശ്രീ ഉപയോഗപ്പെടുത്തി ഒരു 2,000 കോടി രൂപ വായ്പ എടുത്ത് അങ്ങ് കൊടുക്കും. ഇതിലുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തി എന്നുള്ള ചോദ്യത്തിൽ കുടുംബശ്രീ തിരിച്ചടച്ച് പോയിക്കോളും, അതിൻ്റെ രീതിയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കുടുംബശ്രീ സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഈ 2,000 കോടി കൊടുക്കുക, അല്ലെങ്കിൽ 2,000 കോടി ഒറ്റയടിക്ക് എടുത്ത് കൊടുക്കാനൊക്കെ പറ്റൂ. അപ്പം ഇത് ആണ് ഒരു ഘടകമുള്ളത്. രണ്ടാമത്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമാണ്. അത് തുടക്കം മുതലുണ്ട്. കോവിഡ് വന്നു, ലോക്ക്ഡൗണായി, കേരളമാണ് ആദ്യമായിട്ട് പാക്കേജ് പുറക്കി 20,000 കോടി. 20,000 കോടി എന്ന് പറയുന്നത് അധികമായിട്ടുള്ള ചിലവല്ല. ഒരു വർഷം മുഴുവൻ കൊണ്ട് കൊടുക്കാവുന്ന സാധനം മുഴുവനും വർഷാദ്യം തന്നെ കടമെടുത്ത് 20,000 എടുത്ത് അങ്ങ് കൊടുത്തു. എല്ലാ കുടിശ്ശികയും വീട്ടി. ജനങ്ങളുടെ ഈ പണം എത്താനല്ലേ പ്രധാനം. ബാക്കി സംസ്ഥാനങ്ങളൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല. കേരളത്തിലാണ് മുന്നിന്ന. അതുപോലെ തന്നെ ഈ കിറ്റ് നൽകുന്നത് വലിയ വിജയപ്രദം. പ്രശ്നമായിട്ട് വരുന്നില്ല പണം, നമ്മൾ വേറെ ചിലതൊക്കെ അടുത്ത വർഷം പൈസ കൊടുക്കാന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ഇപ്പോ പെൻഷൻ, ഇപ്പൊ തൽക്കാലം സാധാരണ ബാങ്കിൽ നിന്ന് പെൻഷൻ കൊടുക്കുക, സർക്കാർ പിന്നെ സാധാരണ ബാങ്കിന് കൊടുക്കാം, ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ കിറ്റ് ഇത്രയും കൊടുക്കണം, സർക്കാരിന്റെ ഇത്രയും കാശ് കൊടുക്കാനില്ല. സിവിൽ സപ്ലൈസ്, സർക്കാർ ഗ്യാരണ്ടിയില് വായ്പ എടുത്ത് ഇതൊക്കെ അങ്ങ് മേടിക്കും. കൊടുക്കണം സർക്കാർ ആത്യന്തികമായിട്ട്, പക്ഷെ നമുക്കൊന്ന് റോൾ ചെയ്ത് നിൽക്കാമല്ലോ. അത് സ്വപ്നം പണിയുള്ള ഏർപ്പാട് ഈ റോള് ചെയ്ത് നിൽക്കാന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട്.